അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ നാട്ടിൽ വെള്ളരിക്കുണ്ടാണുള്ളത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ അമർത്തി വെക്കുക. ഇവിടെ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്ന രണ്ട് സുഹൃത്തുക്കളെ ഇന്ന് കണ്ടുമുട്ടി. അപ്പോൾ അവർ ഇന്ന് വെള്ളരിക്കുണ്ടിലുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരെ ഒന്ന് എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ചാനലിൻ്റെ പേരെങ്ങനെയാണ്? മിഷൻ വൺ റുപ്പി. ആ, മിഷൻ വൺ റുപ്പി എന്നാണ് ഇവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ഈ മീഡിയയിലൂടെ പരിചയപ്പെടാം. ഇവർ വന്നിരിക്കുന്നത് വയനാട് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇവരുടെ മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തി കിട്ടുന്ന പൈസ കൊണ്ട് 5 പാവപ്പെട്ട കുടുംബങ്ങൾക്ക്, നിർദ്ധനരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. നല്ല രീതിയിൽ അത് സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈയൊരു സൈക്കിളിലാണ് ഇവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പം കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇവരുടെ മിഷൻ ഇതാണ്, ഓൾ ഇന്ത്യ ട്രിപ്പ് 1 GV 1 RUPEE. രണ്ട് സൈക്കിളിലും ഒരേ ടാഗ് ലൈൻ തന്നെയാണ് ഇവർ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ അംബിഷൻ ഇതാണ്, 1 രൂപ നൽകുക വർഗരുടെ നേട്ടത്തിനായി. അതായത് ഇവർ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ റനീഷ്, ഞാൻ കൊടല്ലഞ്ചേരി. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു മൊബൈൽ ഷോപ്പിൽ 8 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ടീച്ചറാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 1-2 വർഷം കടമെടുത്തിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം. അത് ഏറ്റവും വലുതായിട്ട് വീടില്ലാത്ത 5 പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അതിന് ശേഷമാണ് നമ്മളൊരു 5 അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം പേർക്ക് രോഗികളെ സഹായിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ ഉൾക്കൊള്ളാൻ കാരണം, ഞാൻ വയനാട്ടുകാരനും അദ്ദേഹം കോഴിക്കോടുകാരനാണ്. ടീച്ചറാണ് അദ്ദേഹം. അപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി അമ്പലവയൽ വന്നത്. ഒരു 8 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ഇങ്ങനെ ആശയങ്ങളൊക്കെ പങ്കുവെച്ചു ഒരു 1.5-2 മാസം മുമ്പാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലേക്ക് ചിന്ത വന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പലരെ സംബന്ധിച്ച് വീടെന്ന് പറഞ്ഞാൽ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് ആവണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങളുടെ കഷ്ടപ്പാട് നിന്നിട്ട്, അതായത് സൈക്കിൾ ചവിട്ടുന്നതും വെയിൽ കൊള്ളുന്നതും മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് മാക്സിമം പൈസ കളക്ട് ചെയ്തിട്ട് നമ്മളിത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി. ശരിക്കും വേണമെങ്കിൽ ഒരു ചാരിറ്റീൻ്റെ പ്രവർത്തനമായിട്ട് മറ്റു മേഖലകളെ നമുക്ക് ആശ്രയിക്കാനായിരുന്നു. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പൈസ വരുന്നുണ്ട്, അതുപോലെ ഓരോ സംഘടനകളെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ആര് കൊടുക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ, ശരിക്കും ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. എല്ലാവരെയും കണ്ടിട്ട് എല്ലാവരും മുഖത്തുള്ള എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ സ്നേഹം സമ്പാദിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഈ സൈക്ലിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക 5 വീടുണ്ടാക്കുക എന്ന് പറയുന്നത്. ശരിക്കും സന്തോഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കും അതിൻ്റെ പ്രയോജനം ശരിക്കും നമുക്ക് അവർക്ക് അവിടെ താമസിക്കുന്ന ഓരോ കുടുംബത്തിനും അത് ശരിക്കും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷം ഞങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വഴി തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവരുടെ യാത്ര സഫലമാകട്ടെ. ഇവരുടെ ഉദ്ദേശം നല്ല രീതിയിൽ സഫലീകരിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം.